വിതിര പഞ്ചായത്തിലെ മണിതൂക്കി ആദിവാസി ഊരിലെത്തിയാൽ കാണാം 79 വയസ്സുകാരി പരപ്പിയമ്മയുടെ സസ്യജനിതകത്തോട്ടം. മക്കൾ വളർത്തിയെന്ന പ്രത്യേക ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തുന്നതിനാണ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയുടെ ദേശീയ പുരസ്കാരം ഈ വൃദ്ധയെ തേടിയെത്തിയത്. കൃഷിമന്ത്രി പി പ്രസാദ് ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറുന്ന ദിവസം പരപ്പിയും കുടുംബവും മന്ത്രിക്ക് ഈ കൈതച്ചക്ക സമ്മാനമായി നൽകി. ഇതിൽ കൗതുകം തോന്നിയതോടെയാണ് ദേശീയ അവാർഡിന് അപേക്ഷിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചത്. തുടർന്നായിരുന്നു അപേക്ഷ സമർപ്പിച്ചത്. സാധാരണ കൈതച്ചക്കകളിൽ നിന്നും വ്യത്യസ്തമായി മക്കൾ വളർത്തിയെന്നറിയപ്പെടുന്ന ഈ പൈനാപ്പിളിന്റെ ചുവടുഭാഗത്ത് വൃത്താകാരത്തിൽ അടുക്കി വച്ചിരിക്കുന്ന 4-5 ചക്കകളുണ്ടാകും. അതിന് മുകളിലായി നീണ്ടുകൂർത്ത അഗ്രവുമായി അമ്മ ചക്കയും ഉണ്ടാകും. തലയിൽ കൂമ്പിന് പകരം കുന്തം പോലെ തള്ളി നിൽക്കുന്ന അറ്റമുള്ളതുകൊണ്ട് കുന്താണി എന്ന വിളിപ്പേരുമുണ്ട്. ഇതിനു പുറമെ ചെറുതും വലുതുമായ വിവിധയിനം കൃഷികളും പരപ്പിയമ്മയുടെ തോട്ടത്തിലുണ്ട്. പയറ്, ചീര, എല്ലാ കൃഷിയും ചെയ്തു. മരച്ചീനി കൃഷി ചെയ്യും, ചീനി കൃഷി ചെയ്യും, ഭദ്രാളി ചോര ചീനി, ഭദ്രാളി ചോര ചീനി, കിളിപ്പച്ച ചീനി, കൊച്ചുള്ളിയൻ ചീനി, കാച്ചിൽ, കാളമടിയൻ കാച്ചിൽ, ഇതെല്ലാം ഞാൻ കൃഷി ചെയ്യുന്നതാണ്. മരച്ചീനി, മരച്ചീനി, കഷാലാടി, കരികാലൻ, നീലകരി, ഈ മരച്ചീനി എല്ലാം ഞാൻ കൃഷി ചെയ്യും. ഇപ്പം വെളിയിലില്ല, പന്നികളെ തീർത്തുകൊണ്ട് പോയി. ഇനി ഒന്നേന്ന് എനിക്ക് കൃഷി ചെയ്യാൻ കൃഷി ചെയ്യണമെങ്കിൽ ഇപ്പം മഴയും എല്ലാം കൂടെ വന്ന് പിടിച്ച് കൃഷി ചെയ്താൽ കാണാമെന്നേ ഉള്ളൂ. അതെല്ലാം കൊണ്ടുപോകും. ഈ കാട്ടുമ്പോൾ പന്നികൾ കൊണ്ടുപോയി കളയും. സർക്കാർ കൈവശാവകാശം നൽകിയ 1 ഏക്കർ സ്ഥലത്താണ് പരപ്പിയമ്മയുടെ കൃഷി. കൈകാലൻ, ചെമ്മുട്ടി, കുതിരവാലി, ആടലോടകം, മുറിവ് വേഗത്തിൽ ഉണങ്ങുന്ന മുറിവ് കുത്തി പച്ചില തുടങ്ങി 100 സസ്യകൃഷികൾ പരപ്പിയമ്മയുടെ തോട്ടത്തിലുണ്ട്. കൂടാതെ മീൻ വളർത്തലും ഇവിടെ ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 12 ന്യൂഡൽഹിയിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് പരപ്പിയമ്മ അവാർഡ് ഏറ്റുവാങ്ങിയത്. 1.5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവുമായിരുന്നു പുരസ്കാരം. അമ്മയുടെ നേട്ടത്തിൽ പരപ്പിയമ്മയുടെ മക്കളും ഏറെ സന്തുഷ്ടരാണ്. പിന്നെ ഉദാത്തമായ കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മളെ ലോകത്ത് തന്നെ ഇല്ലാത്തൊരു സാധനമായതുകൊണ്ട് ഇത് ഒരു പൈനാപ്പിളാണ്. ആ പൈനാപ്പിൾ അമ്മ കാലാകാലങ്ങളായി അവർ 10-35 വർഷം കൊണ്ട് അവർ തന്നെ കാത്തു സൂക്ഷിക്കുകയും അതിന് മുന്നോട്ട് നീക്കുകയും അത് നാഷണൽ ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്തൊരു ഒരു കാര്യത്തിന് നല്ലൊരു കർത്തവ്യമാണ് എൻ്റെ അമ്മ നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഇനം, ഈ ഒരു ജാതി, അല്ലെങ്കിൽ ഈ ഒരു വർഗത്തിൽപ്പെട്ട ഒരു പൈനാപ്പിൾ, കുർത്തിച്ചക്ക, അല്ലെങ്കിൽ കൈതച്ചക്ക നമ്മുടെ നാട്ടിൻപുറത്ത് എവിടെയും കിട്ടാനില്ല, കാണാനും ഇല്ലാത്തതാണ്. ആയുർവേദ മരുന്നിനാവശ്യമായ വിവിധ ഇനം സസ്യങ്ങൾ പത്മശ്രീ ലക്ഷ്മി അമ്മ ഉൾപ്പെടെയുള്ളവർ തൻ്റെ പക്കൽ നിന്നും വാങ്ങാറുണ്ടെന്ന് പരപ്പിയമ്മ പറയുന്നു. തൻ്റെ 79 വയസ്സിലും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തതിന് കാരണം വീട്ടിൽ വളർത്തുന്ന സസ്യ വിഭവങ്ങൾ ഭക്ഷിക്കുന്നത് കാരണമാണെന്നാണ് ഇവരുടെ അവകാശവാദം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.